മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം കൂടി ചേരുന്നതാണ് മേടം രാശി. പൊതുവെ നിങ്ങൾക്ക് അധികം മോശമല്ലാത്ത ഒരു മാസമായിരിക്കും ഒക്ടോബർ. പൊതുവെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഏത് കാര്യത്തിലും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. എന്നാൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. രാജയോഗത്തിനുള്ള സാധ്യത ഈ മാസത്തിൽ മേടം രാശിക്കാർക്കുണ്ട്. എന്നാൽ ഇത് അനുഭവത്തിൽ വരുന്നതിന് അല്പം താമസം വരും എന്ന് മാത്രമാണ് പ്രശ്നം. എങ്കിലും നല്ലൊരു മാസമായിരിക്കും ഒക്ടോബർ മാസം മേടം രാശിക്കാർക്ക്. ഇടവൻ രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകേരം ആദ്യ പകുതിയും കൂടി ചേരുന്നതാണ് ഇടവൻ രാശി. സാമ്പത്തികപരമായി പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നത് ഒക്ടോബർ മാസത്തിലാണ്. കർമ്മരംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. സ്വപ്രയത്നത്താൽ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മാസമായാണ് ഒക്ടോബർ മാസം കണക്കാക്കുന്നത്. എങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് ഒക്ടോബർ മാസം പൊതുവെ നല്ല മാസമായാണ് ഇടവൻ രാശിക്കാർക്കും കാണപ്പെടുന്നത്. മിഥുനൻ രാശി. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗവും കൂടി ചേരുന്നതാണ് മിഥുനം രാശി. മിഥുനൻ രാശിക്കാർക്ക് അല്പസ്വല്പം പ്രതിബന്ധങ്ങൾ ഈ മാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ തോതിൽ യാത്രാക്ലേശം, അലച്ചിൽ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാത്ത അവസ്ഥ എന്നിവയെല്ലാം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. എങ്കിലും പൊതുവെ നോക്കുകയാണെങ്കിൽ വളരെ നല്ല മാസമായിരിക്കും. നവഗ്രഹ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായി വരുന്നുണ്ട്. പുതിയ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതിന് അനുകൂലമായ സമയമല്ല എന്ന ബോധ്യം മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. കർക്കിടകൻ രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നിവ കൂടി ചേർന്നതാണ് കർക്കിടകം രാശി. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഈ മാസത്തിൽ കർക്കിടകൻ രാശിക്കാർക്ക് നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ രാശിമണ്ഡലത്തിൽ നിന്നും ഒരു ഭാഗ്യരേഖ തെളിയുന്നതിനുള്ള സാധ്യതയും കാണുന്നു. പണം കയ്യിൽ വന്നു ചേർന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കർമ്മ മേഖലയിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പലപ്പോഴും അത് നിങ്ങളിൽ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും കൂടി ചേരുന്നതാണ് ചിങ്ങം രാശി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും പരാജയത്തിന്റെ രുചി നിങ്ങൾ അറിയുന്നതിനുള്ള സാധ്യതയുണ്ട്. വീട് നിർമ്മിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഒക്ടോബർ മാസം. സാമ്പത്തിക ഇടപാടുകളിൽ ലാഭം വന്നു ചേരുന്നതിനുള്ള സാധ്യതയുണ്ട്. പ്രണയബന്ധത്തിനുള്ള സാധ്യതയും ഈ മാസം കാണുന്നുണ്ട്. കുടുംബജീവിതത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരായിരിക്കും ഇക്കൂട്ടം. തൊഴിൽപരമായും ഉയർച്ചയിലെത്തുന്നവരാണ് ചിങ്ങം രാശിക്കാർ. കന്നിരാശി. ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി കൂടി ചേരുന്നതാണ് കന്നിരാശി. ഏത് കാര്യത്തിനും അപ്രതീക്ഷിത തടസ്സങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. സംസാരത്തിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ അത് ബന്ധങ്ങൾ തകർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. വീടിന്റെ അന്തരീക്ഷത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ രൂപം കൊള്ളുന്നതിനുള്ള സാധ്യതയും കാണുന്നു. കുടുംബത്തിൽ ഇതിന്റെ ഫലമായി അസ്വസ്ഥതകൾ ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നിങ്ങളെ നയിക്കും. വലിയ നഷ്ടത്തിനുള്ള സാധ്യത കന്നിരാശിക്കാർക്ക് ഒക്ടോബർ മാസത്തിൽ കാണുന്നുണ്ട്. തുലാം രാശി. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം കൂടി ചേരുന്നതാണ് തുലാം രാശി. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് പല വിധത്തിൽ പല വഴിയിൽ നിന്നും തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. ഏത് കാര്യത്തിനും ആത്മനിയന്ത്രണം പാലിക്കാൻ ശ്രദ്ധിക്കണം. ജാഗ്രതയോടെ മാത്രമേ ഓരോ കാര്യത്തെയും സമീപിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട്. തൊഴിൽ രംഗത്ത് ധാരാളം എതിർപ്പുകൾക്കുള്ള സാധ്യത കാണും. ബന്ധുവിരോധത്തിനുള്ള സാധ്യതയും കാണപ്പെടുന്നു. തുലാം രാശിക്കാർക്ക് പൊതുവെ ഒക്ടോബർ മാസം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. വൃശ്ചികൻ രാശി. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിഴവും തൃക്കേട്ടയും കൂടി ചേർന്നതാണ് വൃശ്ചികം രാശി. വിചാരിക്കാത്ത തടസ്സങ്ങൾ പല കാര്യത്തിലും വന്നു ചേരും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചേരാത്തവയായി മാറുന്നതിനുള്ള സാധ്യതയും കാണുന്നു.
എങ്കിലും അല്പം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ വിജയിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഏത് കാര്യത്തിനും ശ്രദ്ധാപൂർവം മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധികൾ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം. എന്തിനിറങ്ങി പുറപ്പെട്ടാലും അതിലെല്ലാം വിജയം കാണുന്നതിന് ധനുരാശിക്കാർക്ക് സാധിക്കുന്നുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. പുതിയ വീട് നിർമ്മിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. ഭാഗ്യാനുഭവങ്ങൾ ധനുരാശിക്കാർക്ക് ഈ മാസം അല്പം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടിൽ നേട്ടമുണ്ടാവുന്നതിനുള്ള സാധ്യതയും ഇവരിലുണ്ട്. മകരം രാശി. ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി. അസുലഭമായ ഭാഗ്യാനുഭവങ്ങൾക്കുള്ള സമയം തെളിഞ്ഞു വരുന്ന ഒരു മാസമാണ് മകരം രാശിക്കാർക്ക് ഒക്ടോബർ മാസം. വളരെ അപൂർവമായി നിങ്ങൾക്ക് താരകയോഗത്തിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അല്പം പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടതായി വരും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളിലേക്ക് തന്നെയാണ് ഇത് നിങ്ങളെ എത്തിക്കുന്നത്. ജീവിതത്തിൽ കുറെ കാലമായി ആഗ്രഹിച്ച പല കാര്യങ്ങളും ഒക്ടോബർ മാസത്തിൽ നടക്കും. കുംഭൻ രാശി. അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം പൂരുരട്ടാദിയുടെ ആദ്യ മുക്കാൽ ഭാഗവും കൂടി ചേരുന്നതാണ് കുംഭൻ രാശി. കാര്യപരാജയമാണ് പലപ്പോഴും ഈ മാസത്തിൽ കുംഭൻ രാശിക്കാരുടെ ഫലം. പലപ്പോഴും തകർച്ച, മനക്ലേശം, ജീവിതത്തിൽ അസ്വസ്ഥത എന്നിവയെല്ലാം നിങ്ങളുടെ ഈ മാസത്തെ ഫലങ്ങളിൽ പെടുന്നു. പലപ്പോഴും കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ബന്ധുമിത്രാദികളോട് വളരെയധികം ശ്രദ്ധിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമുണ്ടാക്കും. നവഗ്രഹ പൂജയും ദർശനവും ദോഷങ്ങൾ അകലുന്നതിന് സഹായിക്കും. മീനം രാശി. പൂരുരട്ടാദി അവസാന കാൽഭാഗം, ഉത്രട്ടാദി രേവതിയും കൂടി ചേർന്നതാണ് മീനം രാശി. മീനം രാശിക്കാർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഈ മാസം വന്നുചേരും. ധനപരമായി വളരെയധികം നേട്ടങ്ങളും ലഭിക്കുന്നുണ്ട്. സ്വപ്രയത്നത്താൽ ഉന്നതിയിലെത്തുന്നതിന് ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ജോലിക്കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഒക്ടോബർ മാസം. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും ഭാഗ്യാനുഭവങ്ങൾക്കും നല്ല മാസമാണ് മീനം രാശിക്കാർക്ക് ഒക്ടോബർ മാസം.